ചിക്കൻ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കുവാണ് അതിന്റെ ആ ഒരു ഫ്ലേവർ. നമസ്കാരം, ജോസ് ആണ്. ഒരു അടിപൊളി ഐറ്റമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മാളിക പൊറോട്ട. കായലോരം റെസ്റ്റോറൻറ്റിലെ പുതിയ ഐറ്റമാണ്. നെക്സ്റ്റ് ഡേ തന്നെ വണ്ടി എടുത്തുവിട്ട് അടിപൊളി ഐറ്റമാണ്. 3 layer പൊറോട്ടയാണ്. ഫസ്റ്റ് ലെയറിൽ ഇങ്ങനെ മസാലയും നട്ട്സും ഇത് കൂടാതെ ഒളിഞ്ഞു കിടക്കുന്ന 2 മുട്ടയുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, ഇത് തുറന്നപ്പോൾ ഒരു മണം അടിക്കുന്നുണ്ട്. അതാണ് നമ്മളെ പിടിച്ചു കുലുക്കുന്നത്. പൊറോട്ടയും ബീഫും ഇപ്പോൾ ട്രെൻഡിങ് ആണ്, പല രൂപത്തിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ബീഫ് ഫ്രൈ ആണ്. നല്ല മുരുമുരാന്നിരിക്കുന്ന ബീഫ് ഫ്രൈ. ആ ഉള്ളിയൊക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കും അറിയോ. അടുത്ത ലെയറിലുള്ള സംഭവം ബീഫ് റോസ്റ്റ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോയത്. ഞാൻ എന്തായാലും ഈ പ്രാവശ്യം ബീഫ് അല്ല ചിക്കനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഐറ്റം ദാണ്ട് എത്തിയിരിക്കുന്നു. സെയിം ഐറ്റം തന്നെ, മസാലയും മുട്ടയും നട്സും കൂടെ നമ്മളെ ആദ്യം തന്നെ കീഴ്പ്പെടുത്തും. അതിനുശേഷം ഒരൈറ്റം വരുന്നുണ്ട്. ഇത്രമാത്രം നട്സ് കിട്ടാൻ നല്ല തരുന്ന നമ്മുടെ ഐറ്റം എത്തിയിരിക്കുന്നു, ചിക്കൻ ഫ്രൈ. നല്ല പൊരിച്ച കോഴി എൻ്റെ മോനെ. ആ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, ഈ ഉള്ളിയെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ കൊളസ്ട്രോൾ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ മാക്കം മാക്കം അടിക്കായിരുന്നു. താഴെ നല്ല കോഴിയുടെ റോസ്റ്റ്, നല്ല ചിക്കൻ റോസ്റ്റ്. ഈ അടിയുള്ള പൊറോട്ടയുണ്ട്, ഈ കുതിർന്ന് കിടക്കുന്ന മസാല കുതിർന്ന് കിടക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ, അതാണ് കഴിക്കേണ്ടത്. കുറച്ച് ഇങ്ങനെ മസാല ഇങ്ങനെ എടുത്തിട്ട് അമ്പോ, നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയല്ല കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ് വീഡിയോക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം 24 thirams അവർ ബീഫിന് വാങ്ങിക്കുന്നത്, 22 thirams ചിക്കനും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, രണ്ട് പേർക്ക് കഴിക്കാം. ഒരു ചട്ടി വാങ്ങിച്ചാൽ 2 പേർക്ക് എന്തായാലും കഴിക്കാം, അത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും. നമ്മുടെ കായലോരം റെസ്റ്റോറൻ്റ് കരാമയിൽ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാമല്ലോ, എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ ചമ്മന്തി എൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്, അത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഒരു രക്ഷയില്ലാണ്ടോ.